നമസ്കാരം, വളരെ സന്തോഷം. ലോകമെമ്പാടും ഇരിക്കുന്ന എന്റെ പ്രിയ സഹോദരി സഹോദരന്മാർ, ഗുരുജനങ്ങൾക്കും കൊച്ചുകൂട്ടുകാർക്കും ഒക്കെ സമര സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഓണാശംസകൾ നേരുന്നു. ഈ ഓണനാളിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തോന്നിയത് വേറൊന്നും കൊണ്ടല്ല. നമുക്കറിയാം, എല്ലാ വിവാദങ്ങളും മാത്രമാണ് ഇപ്പൊ ഞാൻ വീഡിയോകൾ ചെയ്യുന്നതിന് മറുപടിയാണ്. നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ അറിയാം, ഞാൻ തിരുവോണ നാളിൽ ഞാൻ ഉച്ചഭക്ഷണം കഴിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റുകാലിനടുത്ത്, ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്ത് കുരിയാത്തിയിൽ ആനന്ദ നിലയം എന്ന് പറയുന്ന അവിടുത്തെ കുറച്ച് കൊച്ചു കുട്ടികളുമായിട്ടാണ്. അപ്പോൾ അവിടെ ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയി, 12:30 പോയി, ഒത്തിരി നേരം കുട്ടികളായിട്ടൊക്കെ ചിലവാക്കി. അപ്പോൾ അതിനിടയിലാണ് കുട്ടികളും അവിടെ ചുമതല ഉണ്ടായിരുന്നവർ, അവിടുത്തെ വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്ന കരമന അജിത്ത് അവരുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെയല്ല, അതിന് മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് നമ്മുടെ പ്രിയ വിവാദങ്ങൾ. കേരളത്തിൽ ആദ്യമായിട്ട് പെണ്ണുങ്ങൾ പാമ്പിനെ പിടിക്കുന്നത് തിരുവനന്തപുരത്ത് വനംവകുപ്പിൻ്റെ റോഷിനി അല്ല. ഞാൻ ഒരിക്കലും പേര് പറയരുതെന്ന് വിചാരിച്ചതാണ്. റോഷിനി ആൾക്ക് ഞാൻ ആദ്യമായിട്ട് പാമ്പിനെ എടുത്ത് കൊടുത്തത് ഞാനാണ്. റോഷിനി അത് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. റോഷിനി എപ്പോഴും ഒരു പ്രാവശ്യം പറഞ്ഞു, അതിന് ശേഷം അവിടുന്ന് മേളിൽ നിന്ന് അവിടുന്ന് വിലക്ക് വന്നിട്ട് അത് പറയുന്നില്ല. പോട്ടെ, കേരളത്തിൽ ആദ്യമായിട്ട് പാമ്പിനെ പിടിക്കാൻ പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നത് സൂവാച്ച് എന്നൊരു സംഘടനയുണ്ടായിരുന്നു. സൂവാച്ചിന്റെ ഹെഡായിട്ടിരുന്നത് ലതാ തമ്പി എന്ന് പറയുന്ന പ്രൊഫസർ മേഡമായിരുന്നു. അതിനുശേഷം അതിന്റെ കൂടെ പ്രവർത്തിച്ച ശ്രീമാൻ നമ്മുടെ ബാലു, നമ്മുടെ എന്റെ പ്രിയ സുഹൃത്ത് ബാബു പാലാലേന, പുള്ളി മരണപ്പെട്ടു. അന്ന് ഒരു 15-16 വർഷങ്ങൾക്ക് മുന്നേ ആദ്യമായിട്ട് കേരളത്തിൽ പാമ്പിനെ പിടിക്കാനായിട്ട് വരുന്ന പെൺകുട്ടികളിൽ രണ്ടുപേരിൽ ഒരാൾ ഇന്നും നിലവിലുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ചെങ്ങന്നൂരുകാരിയാണ്. എമി എലിസബത്ത് തോമസ്, അവർ യൂണിവേഴ്സിറ്റിയിൽ, കാര്യമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ചേര എടുത്തു കൊടുത്ത് പാമ്പിനെ പിടുത്തം തുടങ്ങി. ഒത്തിരി പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുള്ളവരാണ്. അവർ കൊണ്ട് റിലീസ് ചെയ്യാനൊക്കെ കാട്ടിനൊക്കെ ഒരുപാട് വന്നിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് രാജീവ് പാലോട്, അത് കഴിഞ്ഞ് നമ്മുടെ ഉഷ കോഴിക്കോട്, ഉഷയെ മലപ്പുറത്തെ കോഴിക്കോട് ഉഷ, അത് കഴിഞ്ഞിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി നമ്മുടെ റോഷിനി. റോഷിനി മാഡം, റോഷിനി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വനംവകുപ്പിന്റെ ഏകദേശം 40,000 രൂപ ശമ്പളം, നമ്മളൊക്കെ കരമടിയൊക്കെ അടയ്ക്കുന്നതിന് ശമ്പളം വാങ്ങുന്ന ഒരു ഗവൺമെന്റ് ജീവനക്കാരൻ, ഗവൺമെന്റ് സർവന്റാണ് അദ്ദേഹം. ആ അനാഥ മന്ദിരത്തിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ മികവ് ഉണ്ടെന്നല്ല, അവർ അദ്ദേഹത്തെ ആദരിക്കാൻ അവിടെ വിളിച്ചത്. അദ്ദേഹം എനിക്കന്ന് ഒരു 2-3 മാസമായിട്ടുള്ള പാമ്പിനെ പിടിക്കാൻ തുടങ്ങി. 100 പാമ്പിനെ പോലും ഇതുവരെ തികച്ച് പിടിച്ചിട്ടില്ല. അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് പരാതി, തിരുവനന്തപുരത്ത് പാമ്പിനെ പിടിക്കുന്ന പല ആൾക്കാരെയും വിളിച്ചിട്ട് അവിടുന്ന് പൈസ വാങ്ങിയെന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ മോശം ഭീഷണിപ്പെടുന്ന പോലെ വരട്ടുന്നതായിട്ടൊക്കെ പലരും പല പാമ്പിനെ പിടുത്തക്കാർ, പാമ്പിനെ പിടിക്കുന്ന സംരക്ഷകരുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാൾ ഇവിടെ RCC അടുത്തൊരു വീട്ടിലൊരു ചെറിയ മുറുക്കൻ പാമ്പിനെ പിടിച്ചു വെച്ചിട്ട് അതിനെ എടുത്ത് കൊണ്ടുപോകാൻ വിളിച്ചപ്പോൾ, എന്നെ വിളിച്ചപ്പോൾ കിട്ടിയില്ല, ഞാൻ പുറത്തായിരുന്നു, ദൂരെയായിരുന്നു. അത് ഞാൻ സുഖമല്ല അടക്കുന്നത്. ഞാൻ വിളിച്ച സമയത്ത് അവർ അദ്ദേഹം വന്നിട്ട് ആ പാമ്പിനെ എടുത്ത് കുപ്പിയിൽ നിന്ന് എടുത്ത് കാണിച്ചിട്ട് 2000 ചോദിച്ചവരെയാണ് അവർ പ്രൊമോട്ട് ചെയ്തത്. 2000 ഫീസ് ചോദിച്ചു വന്നിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ചതും കൂടിയാണ്. അവരെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വനംവകുപ്പിന്റെ റോഷിനി ഉൾപ്പെടെ ഉള്ളവർ പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ടുള്ളത്. റോഷി എന്ന് പറയുന്നത് ഗവൺമെന്റ് സർവന്റാണ്. 10-40,000 ശമ്പളം, ഗവൺമെന്റ് ശമ്പളം വാങ്ങിക്കുന്നവരാണ്. അവർ മറ്റുള്ള പുറത്ത് പാമ്പിനെ പിടിക്കാൻ പോകുന്ന പാവപ്പെട്ട മനുഷ്യന്മാർ പോകുമ്പോൾ ഭയങ്കര വീട്ടിൽ നിന്ന് 500-1000 വാങ്ങിയെന്ന് പറഞ്ഞാൽ പരാതി പറയേണ്ട അവകാശമൊന്നും റോഷിനി എന്ന് പറയുന്ന ആളിനില്ല, ആ വ്യക്തിക്കില്ല. അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിന് മേളിലോട്ടാണ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു DFO അല്ലെങ്കിൽ റേഞ്ച് ഓഫീസറോ, DFO അല്ലെങ്കിൽ CCFO, ACFO, ACFO, CCFO അദ്ദേഹത്തിന് അങ്ങനെ പറയാനൊന്നും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത് റേഷനി മേടം കാണിക്കുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ അങ്ങനെ ഒരു ഒരാളിനെ നിയന്ത്രിക്കും, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഫോണിൽ വിളിച്ച് പറയേണ്ട കാര്യം എന്തായാലും റോഷിനി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇല്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം അനാഥ മന്ദിരത്തിലേക്ക് പോയ സമയത്ത് തന്നെ വളരെ മോശമായിട്ട്, ഒരു ഗവൺമെന്റ് സർവന്റ് ആയിട്ടിരിക്കുന്ന ഒരാൾ ഒരു വ്യക്തിയെ പുറത്തിറങ്ങി ഒരു പബ്ലിക് പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ എന്നെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതികൾ ശരിയാണോ എന്നാണ് എനിക്ക് വനംവകുപ്പിന്റെ അധികാരികളോട് ചോദിക്കാനുള്ളത്. അത് ചോദിക്കാതിരിക്കാൻ കഴിയുകയില്ല, കാരണം അവർ ഗവൺമെന്റ് സർവന്റാണ്. നമ്മളെയൊക്കെ അംഗീകരിക്കേണ്ട, നമ്മളൊക്കെ പുറത്ത് നിൽക്കുന്നവരെ എന്താ പറയുക, ശത്രുപക്ഷത്ത് കാണാതെ നമ്മളെയൊക്കെ അംഗീകരിക്കേണ്ട. അവർക്ക് നല്ല മറുപടി അവിടുത്തെ വാർഡ് കൗൺസിലർമാരുടെ ചുമതലപ്പെട്ട സാറും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിള്ളേർ അതിനെതിരെയും കൊച്ചുകുട്ടികളൊക്കെ വളരെ വിഷമമുണ്ടായിരുന്നു അവർക്കൊക്കെ. എന്നാൽ ഇനിയെങ്കിലും വനംവകുപ്പിന്റെ പ്രിയപ്പെട്ട അധികാരികൾ ഇങ്ങനെയുള്ള ആൾക്കാരെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കരുത്. അനുവദിച്ചാൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവരെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിഹത്യയും വ്യക്തിപരമായിട്ട് മോശം പറയുന്നവരെയും നിങ്ങൾ ചുമതലയിൽ നിന്ന് മാറ്റുകയും അവർക്ക് അതിന് വേണ്ടുന്ന അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയും വേണം.
കാരണം എനിക്ക് എന്താ പറയുക, ഞാൻ ഒരാളിനെയും മാനസികമായിട്ട് മനഃപൂർവ്വം ഒന്നും പറയാറില്ല. എന്നെ പറഞ്ഞാൽ മാത്രമേ ഞാൻ തിരിച്ച് മറുപടി പറയൂ. ഇത് മറുപടി പറയാതിരിക്കാൻ കഴിയുകയില്ല. അത്രയ്ക്കാണ് റോഷ്നി പല സ്ഥലങ്ങളിൽ. റോഷ്നി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 3-4 മാസത്തിന് ഇപ്പുറമാണ് റോഷ്നി ആദ്യമായിട്ട് പാമ്പിനെ പിടിക്കുന്നത്. ഈ വീഡിയോടൊപ്പം തന്നെ റോഷ്നി പറയുന്ന, റോഷ്നി അവിടെ പ്രസംഗിച്ചേക്ക് പറഞ്ഞതിനെ പറഞ്ഞതോടുകൂടി ഒരു വീഡിയോ കൂടി ഞാൻ എന്റെ പ്രിയ പ്രേക്ഷകർക്ക് കാണിക്കാം. അതായത് ഈ തിരുവനന്തപുരം ജില്ലയിൽ ഒരു പാമ്പ് വലയെ കുരുങ്ങിയ സമയത്തോടത്ത് ചെറുപ്പക്കാരൻ പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ പാമ്പിനെ വല വെട്ടാൻ ശ്രമിക്കുമ്പോൾ കടിച്ചു. അദ്ദേഹം സീരിയസ് ആയി കിടന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ നാട്ടിലില്ലായിരുന്നു. ഞാൻ അവൻ മറ്റൊരു പത്തനംതിട്ടയിലെ കോട്ടയത്ത് എവിടെയായിരുന്നു. അങ്ങനെ റോഷ്നി വിളിച്ചു, റോഷ്നി പോയി ആ പാമ്പിനെ എടുത്തുകൊണ്ട് വരുന്നൊരു വീഡിയോ നമുക്കൊന്ന് കാണാം. ഒരു ഹൂക്ക് വെച്ച് ഇങ്ങനെ വലിച്ച് ബാക്കിലേക്ക് ഇടുന്നൊരു വീഡിയോ. അത് കഴിഞ്ഞ് ആ പാമ്പിനെ ഇങ്ങനെ വാലി പിടിച്ചിട്ട് ഹൂക്കിൽ കോരിക്കൊണ്ട് ഒരു 50-60 മീറ്ററോളം ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു വീഡിയോ. അപ്പോൾ ഇങ്ങനെയുള്ളവരാണ് എന്നെപ്പോലുള്ളവരെ. ഞങ്ങളൊക്കെ വരുമ്പോൾ റോഷ്നി എന്നും എന്താ പറയുക, അഞ്ചിലും ആറിലും പഠിക്കുന്നതേ ഉള്ളൂ. റോഷ്നിയൊക്കെ ഞങ്ങൾ ഈ മേഖലയ്ക്ക് ഞാൻ വരുമ്പോൾ റോഷ്നിയൊക്കെ അഞ്ചിലും ആറിലും പഠിക്കുന്നതേ ഉള്ളൂ. ഏതോ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സമയത്ത് ആദ്യമായിട്ട് റോഷ്നിക്ക് പാമ്പിനെടുത്ത് കൊടുക്കുന്നത്, അതൊരു വീഡിയോയിൽ റോഷ്നി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് റോഷ്നി ഇത് കാണുന്നുണ്ടെങ്കിൽ, റോഷ്നിയുടെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, റോഷ്നിയിലേക്ക് അത് എത്തിക്കുന്നത് നല്ലതല്ല. നിങ്ങൾ ആനന്ദ നിലയമെന്ന് പറഞ്ഞ ആ അനാഥമത്തിൽ നിങ്ങളെ ആദരിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ വലിയ കഴിവ്, നിങ്ങൾ ഒരുപാട് വർഷമായി എക്സ്പീരിയൻസ് നിൽക്കുന്നുണ്ടെന്ന്, ഒരുപാട് വർഷത്തെ പാമ്പ് പിടിക്കുന്നുണ്ടെന്നല്ല, നിങ്ങൾ വനിത എന്ന് പറഞ്ഞൊരു വ്യക്തി ഇങ്ങനെ തുടങ്ങിയതുകൊണ്ട്. അതൊന്നുമല്ല, നിങ്ങളെക്കാളും കഴിവുറ്റ ഒത്തിരി കേരളത്തിൽ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ പുറത്തുണ്ട്. അവരെ അവരെ അവരെയൊക്കെ മോശം ചിത്രീകരിച്ചുകൊണ്ട് ഞാനാണ് ഏറ്റവും വലുത്, ഞാനാണ് എല്ലാം എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ അത് മോശമാണ്. ഞങ്ങളൊക്കെ ഒരുപാട് വർഷമായി മേഖലയിലേക്ക്, ഞങ്ങളുടെ ജീവിതമാണ്. നിങ്ങൾ ജോലി, നിങ്ങൾ പാമ്പിനെ പിടിക്കുന്ന, നിങ്ങൾ ശമ്പളം വാങ്ങിയിട്ടാണ് പാമ്പിനെ പിടിക്കുന്നത്. ഗവൺമെന്റ് ഞങ്ങളെപ്പോലെ ഒരു കരമടയ്ക്കുന്ന പൈസയിൽ നിന്ന് വാങ്ങുന്ന 40,000-40,000-ത്തിനടുത്ത് ശമ്പളം വാങ്ങുന്നവരാണ് നിങ്ങൾ. അപ്പൊ അത് പുറത്തുള്ള സാധാരണ കൂലി ജോലിക്കും ജോലിയും കൂലി ഇല്ലാതെ പാമ്പിനെ പിടിക്കാൻ വന്ന പാവപ്പെട്ടവര്, അവർ പാമ്പിനെ പിടിക്കുമ്പോൾ വീട്ടുകാർ 500 രൂപ കൊടുക്കട്ടെ, അല്ലെങ്കിൽ 1,000 രൂപ കൊടുക്കട്ടെ, അല്ലെങ്കിൽ 500 രൂപ ചോദിച്ചു വാങ്ങട്ടെ. ചെല്ല് കൊടുക്കാറുണ്ട്, അപ്പൊ ചോദിച്ചു വാങ്ങട്ടെ. അപ്പൊ അതിന് അത് പാടില്ല എന്ന് റോഷ്നിക്ക് പറയാനുള്ള അവകാശമില്ല. അതിന് DFOമാരോ അല്ലെങ്കിൽ മേലോട്ടുള്ള CCOമാരോ ACOമാരോ രേഖാമൂലം അങ്ങനെയാണ് അറിയില്ല. ഫോണിൽ കൂടെ വിളിച്ചല്ല പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ചെയ്യേണ്ടത് ശരിയായ നടപടിയല്ല. എന്തായാലും ഇത് നമ്മുടെ ഈ വീഡിയോ, നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഈ സംസാരിക്കുന്നതിനിടയിൽ തന്നെ റോഷ്നി പാമ്പിനെ പിടിക്കുന്ന ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് പ്രസന്റ് കാണിക്കുകയാണ്. അത് കണ്ടതിന് ശേഷം വേണം നിങ്ങൾ എന്നോട് ഞാൻ പറയുന്നത് എത്ര കണ്ട് ശരിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ. ഒരു ഹൂക്ക് വെച്ച് ഒരു പാമ്പിനെ ഇങ്ങനെ വലിച്ച് താഴേക്ക് ഇടുന്നു, അതിൻ്റെ പുറകെ ഇങ്ങനെ ഹൂക്ക് വെച്ച് വലിക്കുമ്പോൾ അതിനൊരു കുഴപ്പം ഉണ്ടാവുന്നില്ല. പിന്നെ അതിനെ കൈകൊണ്ട് പിടിക്കില്ല. പിന്നെ വാലി പിടിച്ചിട്ട് ഹൂക്ക് കൊണ്ട് കോരിക്കൊണ്ടുമ്പോൾ അത് കൈകൊണ്ടല്ലേ പിടിക്കുന്നത്, വാലിൽ പിടിച്ചിട്ടല്ലേ ഹൂക്ക് കൊണ്ട് വരിക. അത് 50 മീറ്ററോളം അപ്പുറത്താണ് ഈ പാമ്പിന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത്. ഞങ്ങളെ പാമ്പിനെ കാണിക്കണം, ഞങ്ങളെ പാമ്പ്. പക്ഷെ മറ്റുള്ളവരെ മോശപ്പെടുത്തിക്കൊണ്ടല്ല റോഷ്നിയെ പോലുള്ള, റോഷ്നി എത്ര പാമ്പിനെ പിടികൂടിയിട്ടുണ്ട്. ഞാനൊക്കെ എത്രയോ വർഷമായി മേഖല, ഞങ്ങൾക്ക് എത്ര പേരുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ബൈജു ഉണ്ട്, അതുപോലെ നമ്മുടെ പ്രഭാത് ഉണ്ട്, അതുപോലെ നമ്മുടെ വിളയമ്പലത്തെ രാജ്കുമാറുണ്ട്, പരതനൊരു ബൈജു ഉണ്ട്. ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്, അവരെ നമ്മളൊന്നും പറഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞ് പാലക്കാട് ശംശുണ്ട്, ശംശുക്കാട് മക്കളുണ്ട്, അതുപോലെ തന്നെ ബൈജു മാഷുണ്ട്, ബൈജു കോട്ടപ്പുണ്ട്, മുജീബ് റഹ്മാൻ, ബൈജു കോട്ടപ്പാടം, അതുപോലെ നമ്മുടെ എന്താ പറയുക ഒത്തിരി പേര്, കോഴിക്കോട് സംഗീത, അതുപോലെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ പഴയകാലം എത്രയോ വർഷമായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത്, നമ്മുടെ വനംവകുപ്പിന് ജോലി ഉണ്ടായിരുന്നത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര്, അല്ലെങ്കിൽ പുലിയെ വരെ പിടികൂടി അദ്ദേഹം അപകടം പറ്റിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. അങ്ങനെ ഒട്ടനവധി പേരുടെ കാലത്ത് കാലാകാലമായി പാമ്പിനെ പിടിച്ച് ഒത്തിരി 10-20-25 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ നമ്മുടെ ഈ നാട്ടിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒരുമാതിരി താഴ്ത്തി കെട്ടിക്കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി, ഞങ്ങൾ മാത്രമാണ് ശരിയെന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല. ഞങ്ങളെപ്പോലുള്ളവരൊരിക്കലും നിങ്ങളുടെ അടിമകളല്ല. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ചവിട്ടിത്താഴ്ത്തി കാണേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കില്ല. നിങ്ങൾ പക്ഷേ ഇനിയെങ്കിലും ഈ റോഷ്നി എന്ന് പറഞ്ഞ വ്യക്തി, നിങ്ങളൊരു ലേഡിയാണ്, ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളെ പൊതു പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഗവൺമെന്റ് സർവന്റാണ്. ഞങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ പൊതു പരിപാടികളിൽ ഞങ്ങളെപ്പോലുള്ളവരെ താഴ്ത്തി കെട്ടി മോശമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ നിയമ നടപടികളിൽ കൂടി മുന്നോട്ട് പോകുമെന്നുള്ളത് കൂടി നമ്മളെ പ്രിയപ്പെട്ട റോഷ്നിയുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊന്നും അദ്ദേഹത്തെ അറിയിക്കുന്നത് നന്നായി. കാരണം വളരെ മോശമായിട്ട് അവനെ ഇങ്ങനെ നിർദ്ദേശം വയ്ക്കാനുള്ള അധികാരമൊന്നും റോഷ്നിക്ക് ആരും കൊടുത്തിട്ടില്ല എന്ന് കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഞാൻ ഈ വീഡിയോടൊപ്പം തന്നെ റോഷ്നി പാമ്പിനെ പിടിക്കുന്ന 2 തുണിച്ചെറിയ വീഡിയോയും കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് പ്രദർശിപ്പിക്കുന്ന കാണിക്കുകയാണ്. ഇതുപോലെ ഇവര് പറയുന്നത് പോലെ
പറയുന്ന ഈ പുതിയ ചാക്കും കമ്പിയെ കൊണ്ട് പിടിക്കുന്നത് വന്നതിന് ശേഷവും ആൾക്കാർ പിടിക്കുന്ന മെത്തേഡിൽ ഞാൻ പല വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് കോന്നിയിൽ നിന്ന് എൻ്റെ 228-ാമത്തെ രാജകമ്പലം, റോഷനി എത്ര രാജകമ്പലം പിടിച്ചിട്ടുണ്ട്, എത്ര മുറുക്കൻ 100 മുറുക്കൻ പാമ്പിനെങ്കിലും പിടിച്ചിട്ടുണ്ട്. ആ റോഷനിയാണ് ഞങ്ങളെപ്പോലുള്ളവരെ ഒരു പൊതുപരിപാടിയിൽ വന്നിട്ട് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത്. ഇത് ശരിയല്ല. ഇത് വനംവകുപ്പ് കൃത്യമായിട്ട് ആ വ്യക്തിയുടെ പേരിൽ ഒരു വിലക്ക് തടസ്സം, അത് മോശമായിട്ട് ഇങ്ങനെ പൊതുപരിപാടിയിൽ പറയരുതെന്നുള്ളത് കൃത്യമായിട്ട് അധികാരികൾ അത് ഇതുപെടുത്തേണ്ടതാണ്. അല്ലാതെ എന്താ പറയുക, പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ഇപ്പൊ 228 രാജകമ്പലം, കഴിഞ്ഞ ആഴ്ച കോന്നിയിൽ നിന്ന് രാജകമ്പലം പിടി, പത്തനംതിട്ടയിൽ നിന്ന് രാജകമ്പലം എനിക്ക് രാജകമ്പലം പിടിക്കാൻ കഴിഞ്ഞു. അന്ന് ഞാൻ അവിടെ നിൽക്കുന്ന ഒരു മരത്തിന് ഉണ്ടായിരുന്ന രാജകമ്പലം ഞാൻ കമ്പൂച്ച് തട്ടി ഇറക്കുന്നതിനിടയിൽ റാന്നി കോന്നി സൈക്കിൾ പോസ്റ്റ് അവിടെ വന്നു, അവർ സഞ്ചി കൊണ്ട് പിടിക്കാൻ ശ്രമിക്കുന്നതിൽ അവർ താഴേക്ക് വന്നു. അപ്പൊ അവരുടെ അവർ ഓടി പോകുന്നതിനിടയിൽ ഞാൻ ആ പാമ്പ് പിടിയുമ്പോൾ അവരിൽ നിന്ന് ആ സഞ്ചി വാങ്ങിച്ച് ചാക്കിലേക്ക് കയറ്റിയിരുന്നു. അല്ലാതെ ഞാൻ എന്താ പറയുക, ഞാൻ ഒരു മോശം പാമ്പ് കൊടുത്ത കാരണം വരെ പത്ത് എന്നിട്ട് റോഷിനി പറഞ്ഞൊരു കാരണം ഞാൻ പിടിച്ച പാമ്പുകളൊക്കെ മരണപ്പെടും എന്നാണ്. റോഷിനിക്ക് ഒരെണ്ണമെങ്കിൽ തെളിയിക്കാൻ കഴിയുമെങ്കിൽ തെളിയിക്കുക. റോഷി നിങ്ങൾ പിടിക്കുന്ന എത്ര പാമ്പുകൾ മരണപ്പെട്ടു എന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എത്രയോ എത്രയോ പഴവണ്ണികളെ പിടിച്ചുകൊണ്ട് ചെറു കൂട്ടിന് ചത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വെള്ളിമൂങ്ങയിലും ചത്ത സംഭവങ്ങൾ, കൂടിനകത്തും ചത്ത അഴിയ സംഭവങ്ങൾ എനിക്ക് ഞാൻ ദൃഢസാക്ഷിയാണ്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം ഞങ്ങൾ മാത്രം ശരി, ബാക്കിയുള്ള മുഴുവൻ പേരും തെറ്റ് ആണെന്ന് ചിന്തിക്കുന്നത് ശരിയായ നിറവില്ല. വളരെ സന്തോഷം എൻ്റെ പ്രിയ പ്രേക്ഷകരെ ഈ വീഡിയോ വിഷമത്തോടെയാണ് ചെയ്യുന്നത്. ചെയ്യാതിരിക്കാൻ കഴിയില്ല, അത്രയ്ക്കാണ് ഒരു മോശം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയെ എനിക്കതിന് മറുപടി കൊടുക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ എന്നെ സ്നേഹിക്കുന്ന ലോകമെമ്പാടും ഇരിക്കുന്നവരും കൂടി അത് മനസ്സിലാക്കണം. എന്നെ മാത്രം കോട്ട് ചെയ്ത് ചിത്രകഥം ചെയ്യുന്നതാണെന്ന് കൂടി ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈ വീഡിയോ ആണെന്ന് മലയാളികൾ കഴിവിൻ്റെ പരമാവധി ഇത് ഷെയർ ചെയ്ത് നമ്മുടെ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരിലേക്ക് എത്തിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സന്തോഷം, നന്ദി, സന്തോഷം, നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.